നമസ്കാരം എല്ലാ സുഹൃത്തുക്കൾക്കും. ഒരിക്കൽ കൂടി ഫുട്ബോൾ കളിക്കുന്ന യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഗൈസ്, കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചും ഇതേൻ സൂപ്പർ ലീഗിനെ കുറിച്ചുമുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് നിങ്ങൾ ഇതുവരെ ആയിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഗൈസ്, നമുക്ക് ആദ്യത്തെ അപ്ഡേറ്റിലേക്ക് തന്നെ കടക്കാം. കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ള സെൻട്രൽ മിഡ്ഫീൽഡർ സ്ഥാനത്ത് തിളങ്ങി കളിച്ച താരമായിരുന്നു ഇന്ത്യൻ താരമായ പൂട്ടിയ. എന്തായാലും പൂട്ടിയ കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് കഴിഞ്ഞ സീസണിൽ മോഹൻ ബഗാനിലേക്ക് പോയ വിവരം നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷേ അധികം സമയം മോഹൻ ബഗാനിൽ പൂട്ടിയയ്ക്ക് സമയം ലഭിച്ചിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ആരാധകരെല്ലാം കരുതിയതുപോലെ തന്നെ ഇപ്പോൾ ആ കാര്യം നടന്നിരിക്കുകയാണ്. പൂട്ടിയ ഇപ്പോൾ മോഹൻ ബഗാൻ വിട്ടതായിട്ട് ഒഫീഷ്യലായിട്ട് അവർ തന്നെ അറിയിച്ചിട്ടുണ്ട്. താരം പുതിയ ISL ടീമിൽ സൈൻ ചെയ്തിരിക്കുകയാണ്. ഏത് ടീമിലാണെന്ന് നോക്കുകയാണെങ്കിൽ ISL തന്നെ പ്രമുഖ ടീമായ ഒഡീഷ FC വേണ്ടി 3 കൊല്ലത്തെ വമ്പൻ കരാറിലാണ് താരം ഇപ്പോൾ സൈൻ ചെയ്തിരിക്കുന്നത്. എന്തായാലും ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് ഒഡീഷ FC തന്നെ ഈ കാര്യം വ്യക്തമാക്കി അവരുടെ സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഒഡീഷ FC നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ചുണക്കുട്ടിയായ കുട്ടിയായിക്ക് ഒരു മികച്ച ഭാവി തന്നെ നേർന്നുകൊണ്ട് അടുത്ത അപ്ഡേറ്റിലേക്ക് തന്നെ കടക്കും. അടുത്ത അപ്ഡേറ്റ് നോക്കുകയാണെങ്കിൽ എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ അടുത്ത സീസണിൽ റൗണ്ട് ക്ലാസ് പഞ്ചാബ് FC ISL അരങ്ങേറുമെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. എന്തായാലും ഈ സീസണിൽ തൊട്ട് ISL പഞ്ചാബ് FC കാണുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ISL ഭാഗത്തുനിന്ന് ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ വന്നിട്ടില്ലായിരുന്നു. എന്നാൽ ഇന്ന് ഒഫീഷ്യലായിട്ട് തന്നെ ഇന്ത്യൻ സൂപ്പർ ലീഗിലെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ഈ കാര്യം വ്യക്തമാക്കിയിരിക്കുകയാണ്. 12-ാമത്തെ ടീമായിട്ട് റൗണ്ട് ക്ലാസ് പഞ്ചാബ് FC വന്നിരിക്കുകയാണ്. എന്തായാലും ആരാധകരെ സംബന്ധിച്ചോളം ഇനി റൗണ്ട് ക്ലാസ്സിനും ഫാൻസ് കൂടാൻ പോകുകയാണ്. കാരണം നമുക്കറിയാം കേരളത്തിൽ കളിച്ചിട്ടുള്ള പല താരങ്ങളും ഇപ്പോൾ റൗണ്ട് ക്ലാസ് പഞ്ചാബ് FC സൈൻ ചെയ്തിട്ടുണ്ട്. പ്രശാന്ത്, അതേപോലെ തന്നെ ബാംഗ്ലൂർ FC മലയാളി താരമായ ലിയോൺ അഗസ്റ്റിൻ എന്നിവരെല്ലാം ഇപ്പോൾ റൗണ്ട് ക്ലാസ് പഞ്ചാബ് FC സൈൻ ചെയ്തിരിക്കുന്നതും. അപ്പോൾ ഗൈസ്, അടുത്ത അപ്ഡേറ്റിലേക്ക് കടക്കാം. പരിക്ക് പറ്റി പുറത്തുപോയ ജോഷുവയുടെ പകരക്കാരനായ കേരള ബ്ലാസ്റ്റേഴ്സ് പുതിയ താരത്തിനെ കണ്ടുപിടിച്ചിരിക്കുകയാണ്. എന്തായാലും ഓസ്ട്രേലിയൻ താരമായ ടോം റോജിക് എന്ന് പറയുന്ന 30-വയസ്സുകാരനെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ജോഷുവയുടെ പകരക്കാരനായിട്ട് സൈൻ ചെയ്യിപ്പിച്ചിരിക്കുന്നതെന്നാണ് നമുക്ക് വിവരം ലഭിച്ചിരിക്കുന്നത്. എന്തായാലും താരത്തിൻ്റെ മാർക്കറ്റ് വാല്യൂ നോക്കുകയാണെങ്കിൽ ഏകദേശം 6.4 കോടി രൂപയോളം തന്നെ വരും. എന്തായാലും ടോം റോജിക് എന്ന് പറയുന്ന താരം ബ്ലാസ്റ്റേഴ്സുമായിട്ട് ലിങ്ക് ചെയ്ത് കേൾക്കാനുള്ള ന്യൂസ് രാവിലെ മുതൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. എന്തായാലും ടോം റോജിക് മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡറാണ്. താരം നിലവിൽ ഇപ്പോൾ വിത്തൗട്ട് ക്ലബാണ്. ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റുമായിട്ട് ഇപ്പോൾ ചർച്ച നടത്തിയിട്ടുണ്ടെന്നും ഒരു നല്ല ഡീല് കൊടുക്കുകയാണെങ്കിൽ താരം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് സൈൻ ചെയ്യുമെന്നുമാണ് നമുക്കറിയാൻ സാധിച്ചിരിക്കുന്നത്. എന്തായാലും നിങ്ങൾക്ക് താരത്തിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ യൂട്യൂബിൽ പോയി സെർച്ച് ചെയ്താൽ താരത്തിൻ്റെ സ്കില്ലുകളും മികവുകളും എല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. എന്തായാലും കൂടുതൽ ISL ഫുട്ബോൾ ന്യൂസുകൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഗൈസ്, വീഡിയോ നിർത്തുന്നു. താങ്ക് യു.